ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളുകളായി ഞാനൊരു ക്യാമറയ്ക്ക് വേണ്ടി മൈക്ക് വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിനുവേണ്ടി കുറേ യൂട്യൂബിലേക്ക് കുറേ സെർച്ച് ചെയ്തു, ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്തു. അവസാനം ഞാൻ കണ്ടെത്തിയൊരു മൈക്കാണ് റോഡിൻ്റെ വീഡിയോ മൈക്രോ എന്ന് പറയുന്ന ഈ മൈക്ക്. ഇത് നല്ല ക്വാളിറ്റി ആണെന്നൊക്കെയും റിവ്യൂവിൽ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയ ബോക്സും കൂടി ഉണ്ട്. അതാണ് ഈ സാധനം. യെസ്, ഈ സാധനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ റോഡിൻ്റെ വീഡിയോ മൈക്രോഫോൺ. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നായാലും സൈഡിൽ നിന്നൊക്കെ ആയാലും സംസാരിക്കുമ്പോൾ അത് സൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്ന ഒരു തരത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വരുന്നത് ഈ പറഞ്ഞ വിൻഡ് ഷീൽഡാണ്. ഇത് നമ്മൾ പുറത്തൊക്കെയും ഓഡിയോ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ നോയ്സൊക്കെയും ഒത്തിരി റെഡ്യൂസ് ചെയ്ത് നല്ല ഓഡിയോ നല്ല ക്വാളിറ്റിയിൽ കിട്ടാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കും. ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു നമുക്ക് ഇത് നമ്മുടെ ക്യാമറകളിൽ മൗണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഷൂ ആണ് നമുക്കുള്ളത്. ഇതും നല്ല നല്ല കട്ടിയുള്ള ഇത് പ്ലാസ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ താഴെയുള്ള വശത്ത് നമുക്ക് നമ്മുടെ DSLR ക്യാമറകളിൽ നമുക്ക് ഘടിപ്പിക്കാനുള്ള സിസ്റ്റം ഇവിടെയുണ്ട്. പിന്നെ ഇതുള്ളത് നമുക്ക് ഇതിനു വേണ്ടിയുള്ളൊരു കേബിളാണ് ഇതിന് വരുന്നത്. ഇത് നല്ല ഫ്ലെക്സിബിൾ കേബിളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് ക്യാമറകളിൽ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മൈക്രോഫോണിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ബാറ്ററി ഇല്ല, നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമുക്ക് ഡയറക്റ്റ് ക്യാമറയിൽ കുത്തി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൊബൈൽ ഫോണുകളിലായാലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിനുവേണ്ടി നമ്മൾ വേറൊരു സെപ്പറേറ്റ് കേബിള് വാങ്ങേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്യാരണ്ടി പേപ്പറാണ്. പിന്നെ ഉള്ളത് നമുക്കൊരു സെറ്റപ്പ് മെനു ആണ്. ഇത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നറിയാവുന്നൊരു സെറ്റപ്പ് മെനു ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഏകദേശം ഒരു 40 യൂറോ ഞാനിവിടെ മുടക്കി ഇത് വാങ്ങാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റിയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും വിൻഡൊക്കെ ഉള്ള സ്ഥലത്താണ് എങ്കിലാണ് ഇതിൻ്റെ സൗണ്ട് കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഞാൻ നടത്താൻ പോകുന്നു, പുറത്താണ്, ഔട്ട്സൈഡാണ്. അപ്പോൾ നമുക്ക് അത് കാണാം. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ പുതിയ മൈക്രോഫോൺ നമ്മൾ നമ്മുടെ ക്യാമറയിൽ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ റോഡിൻ്റെ നമ്മൾ വീഡിയോ മൈക്രോഫോൺ നമ്മൾ നമ്മുടെ ക്യാമറയിൽ ഘടിപ്പിച്ചു. ഇതുവരെയായിട്ട് ഞാനത് പ്ലഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ക്യാമറയുടെ മൈക്കിൽ നിന്നുള്ള ശബ്ദമാണ് ആ ഒരു ക്വാളിറ്റി. ഇപ്പം ഞാൻ തന്നെ നമ്മുടെ മൈക്കിലേക്ക് ഞാനത് കണക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ സ്ഥലത്ത് അധികം വിൻഡോ ഒന്നും ഇല്ല, അതുകൊണ്ട് എത്രത്തോളം ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കത് ഉണ്ടെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതിക്ക് മുമ്പ് നേരത്തെ ചെയ്തു നോക്കിയപ്പോൾ എനിക്കൊരു മനസ്സിലായ കാര്യം, ഓഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ അധികം ശബ്ദങ്ങൾ പുറത്തെ ശബ്ദങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഒരു ശരിക്കുള്ളൊരു ക്വാളിറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനിപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ മൈക്ക് ഇപ്പോൾ കണക്ട് ചെയ്തു. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ അത് 2-3 പ്രാവശ്യം അത് വീഡിയോ ഞാൻ ഫുട്ടേജ് എടുത്തിട്ട് ഞാൻ ഹെഡ്ഫോൺ വെച്ച് ഞാൻ കേട്ടു പോയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, സത്യം പറഞ്ഞൊരു വോയിസിൽ നല്ലൊരു വ്യത്യാസമുണ്ട്, ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസമുണ്ട്. അത് നമ്മളിങ്ങനെ വെറുതെ നമ്മൾ പ്ലെയിൻ ആയിട്ട് കേൾക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു മൈക്രോഫോൺ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിലൂടെ പോയി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ചാൽ ബൈക്കിലൂടെയെങ്കിലും പോകുന്ന സമയത്ത് ഒത്തിരി വിൻഡിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഈ വിൻഡ് ഷീൽഡ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉപകാരമാവും. അപ്പോൾ ശരിക്കും നമ്മുടെ വോയിസ് റിഡ്യൂസ് ചെയ്യാൻ ഈ വിൻഡ് ഷീൽഡ് ഉപകരിക്കും. അപ്പോൾ ഇതൊരു നല്ല മൈക്രോഫോൺ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വാങ്ങണം.
പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.